ചേച്ചിൻ്റെ ചേട്ടൻ നമ്മൾ രണ്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ നമ്മള് ഇച്ചാനും ഇച്ചായത്തിയും രവിൻ ചേട്ടനും പിന്നെ ചേച്ചി അതി അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ നമ്മളിന്ന് ഇച്ചാനും ഇച്ചായത്തി എന്ന് പറഞ്ഞൊരു ഫാമിലി യൂട്യൂബറിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവരുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആലപ്പുഴ ജില്ലയിലെ എഴുകുന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എഴുകുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീട്. അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ എബൗട്ടിലായിട്ട് അവരുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ട് തലേ ദിവസം വിളിച്ചായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ആ കുഴപ്പമില്ല, ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ആ സ്ഥലത്ത് എഴുകുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ഒരു രാവിലെ ഒരു 9:30 ആയി. അപ്പോഴത്തേക്കും ആ സമയത്ത് അവരെ വിളിച്ചപ്പോൾ ആ കുഴപ്പമില്ല, ഇപ്പം തിരക്കൊന്നുമില്ല, നേരെ വീട്ടിലോട്ട് വന്നോളാം പറഞ്ഞ്. അങ്ങനെ അവരെ വീട്ടിലോട്ട് നേരെ ചെന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഒരു 100-300 മീറ്റർ ഇപ്പുറത്ത് എത്തിയപ്പോഴത്തേക്കും ചേട്ടനാണെങ്കിൽ ബുള്ളറ്റിൽ കടയിലോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് മഴ പെയ്തുകൊണ്ട് ഞാൻ കയറി നിൽക്കുമായിരുന്നു. കയറി നിന്ന് ആ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ആ ചേട്ടനെ കണ്ടത്. പോണ വഴിക്ക് പെട്ടെന്നൊരു മഴ പെയ്ത്, അപ്പം വരുന്ന വഴിക്ക് ആ ചേട്ടനെ കണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ നമ്മൾ എഴുപുന്നിലെത്തിയിട്ട് ഒരു ബ്ലോഗറിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ആളുടെ വീട്ടിലെത്തി, ആളുടെ വീടാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ സൈക്കിൾ അവിടെ വെച്ചിട്ട് കുളിച്ച് ഫ്രഷായി ബാത്റൂമിലൊക്കെ പോയി. അവർ ഫുഡൊക്കെ തന്നായിരുന്നു, പുട്ടും ഇതായിരുന്നു തന്നെ. ഫോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഈ പറയുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട്. അപ്പോൾ ഫോണൊക്കെ ചാർജ് ചെയ്തു, സൈക്കിൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതാണ് വീട്. ആ ചേട്ടൻ്റെ ബുള്ളറ്റ് ഇട്ടിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ആ ചേട്ടനാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു ബുള്ളറ്റ്. ആ ചേട്ടൻ നമുക്ക് വേണ്ടി ബേക്കറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമായിരുന്നു. അപ്പം സൈക്കിൾ അവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രഷായി. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ റവിൻ ചേട്ടൻ അവിടെ ഇപ്പം ഉണ്ട്, അതുകൊണ്ട് വരാം. ചേച്ചി ഇവിടെ ഉണ്ട്, അയ്യോ ചേച്ചിയും ചേട്ടൻ നമ്മൾ രണ്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി എറണാകുളം. ഒരു പ്രാവശ്യം മുടങ്ങി, ഒരുപാട് പ്രാവശ്യം മുടങ്ങി. അത് ഉദ്ദേശം പോലെ നടന്നില്ല, സൈക്കിളൊക്കെ ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്തു. പിന്നെ ഈ അത് വരുന്ന വഴിക്ക് ഇറക്കത്തിൽ നിന്ന് പിടിച്ചതാണ്. പിന്നെ പിന്നെ സൈക്കിളിൻ്റെ ഹാൻഡിലിൻ്റെ ആ നടുക്കത്തെ ഒരു ഇളക്കമുണ്ട്. ഫ്രണ്ട് ടയറിൽ എപ്പോൾ വേണേലും പൊട്ടാം, അതേപോലത്തെ രീതിയിലൊക്കെ ഇരിക്കും. നമ്മള് സാധനങ്ങളൊക്കെ ഒതുക്കുമായിരുന്നു. നമ്മുടെ പട്ടി കൊണ്ടോടെ കുറയ്ക്ക് എന്താ വാലാട്ടി കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ കിളിയിട്ടുണ്ട്. പോവാ പോവാണേ കേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാഗ് നമ്മുടെ തോളത്തിട്ടിട്ടാണ്. അപ്പോൾ ചേട്ടനും ചേച്ചിയോടും
അപ്പം ഇന്നലെ നമ്മൾ വരണ്ടായിരുന്നു. അപ്പം വരുന്ന വഴിക്ക് ഇന്നലെ പറഞ്ഞില്ല തലയിറങ്ങി വീണിട്ട് അതൊക്കെയായിരുന്നു. അപ്പം ഇവര് ഇപ്പം ഇവര് ഇപ്പം ഇച്ചിരി ധൃതിയിലാണ്. അപ്പം അതുകൊണ്ട് തിരിച്ചു വരുമ്പോ പിന്നെ നമ്മുടെ ഞാൻ ഒരു മീറ്റപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പം ഇവരും മീറ്റപ്പിനൊക്കെ ഉണ്ട്. അപ്പം അവിടെ വെച്ചും കാണാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ രവിചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, ഫ്രഷായി, പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. നമ്മളെ ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അവർ കുറച്ച് ധൃതിയിലൊക്കെ ആയിരുന്നു. അവർ മരട് എന്തോ ആവശ്യത്തിന് മരട് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ധൃതിയിലൊക്കെ ആയിരുന്നു ആ സമയത്തായിരുന്നു നമ്മൾ ചെന്നത്. ഇന്നലെ വരുമെന്ന് അവരോട് പറഞ്ഞതായിരുന്നു, പക്ഷേ ഇന്നലെ തലയിറങ്ങി വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കിട്ടിട്ടുണ്ടായിരുന്നു തലയിറങ്ങി വീണതിൻ്റെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങളത് കയറി കണ്ടാൽ മതി. അപ്പം അതുകൊണ്ടാണ് ഇന്നലെ എത്താൻ പറ്റാതെ. ഇന്നലെ അവർ ഇതിനുവേണ്ടി കുറെ നോക്കിയിരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര സന്തോഷമൊക്കെ. അപ്പം നമ്മൾ നേരെ യാത്ര മുന്നോട്ട് പോവാണ്. അപ്പം